നമസ്കാരം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വെജിറ്റബിൾ സ്പ്രിംഗ് റോൾസ് ആണ് അത് എങ്ങനെയാ തയ്യാറാക്കുന്നേ നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം കുറച്ചുകൂടെ വെള്ളം വേണം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക ഇവിടെ ഇപ്പോ ഞാൻ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിനി ഒരു അര മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം മൂടി വെച്ചിട്ട് വേണം മാറ്റി വെക്കാനായിട്ട് ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കാം ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിൽ ചൂടായി വരുമ്പോഴേക്കും ഞാൻ ഇവിടെ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചെറുതായി ഇതൊന്ന് വഴന്നു വരുമ്പോഴേക്കും ഞാനൊരു ചെറിയ ഒരു സവാള എടുത്തിട്ടുണ്ട് അത് ചെറുതായി അരിഞ്ഞതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഞാനിവിടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് കട്ടിയിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കരുത് കനം കുറഞ്ഞ് വേണം അരിഞ്ഞ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ക്യാബേജ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് സോയാ സോസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ചെറിയൊരു പുളി ഇഷ്ടമാണെങ്കിൽ ഒന്നും അല്ലെങ്കിൽ വിനീഗറോ അല്ലെങ്കിൽ ഒരു ഹാഫ് ലെമണോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ അത് രണ്ടും ചേർത്ത് കൊടുക്കുന്നില്ല എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് ഈ വെജിറ്റബിൾസ് ഒന്നും കുക്കാവണ്ട ഒരുപാട് വെന്ത് വന്ന് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ചെറുതായിട്ട് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം ആ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ പാകത്തിന് ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം നമ്മളിവിടെ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് എടുത്തിട്ടുണ്ട് അത് ചെറിയ ബോൾസാക്കി നമുക്കിത് ഉരുട്ടിയെടുക്കാം ഇതുപോലെ എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കുക ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാനായിട്ട് തുടങ്ങാം അതിൽ ഞാൻ കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉരുള ഇതുപോലെ ഒന്ന് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ പരത്തിയെടുക്കുക ഒരുപാട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സൈസിൽ പരത്തിയെടുത്തിട്ട് മാറ്റി വയ്ക്കുക വീണ്ടും അടുത്ത ഉരുള എടുക്കുക എന്നിട്ട് വീണ്ടും വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക ഇനി ഇതിൻ്റെ മീതെ കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദ കൂടി ഇതിൻ്റെ മീതെ ഒന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ മീതെ ഇതും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കുക പരത്തിയെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ മാക്സിമം ഒന്ന് പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ വളരെ തിന്നായിട്ടുള്ള ഷീറ്റ് നമുക്ക് കിട്ടുള്ളൂ
ഇവിടെ ഇപ്പോൾ ഇത് പരത്തി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് പരത്തി വച്ചേക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയൊരു കൊമളകൾ വരുമ്പോൾ തന്നെ ഇത് മറിച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇത് ഒരുപാട് കുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ. ഒരുപാട് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞു പോവും റോള് ചെയ്യണ സമയത്ത്. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതുപോലെ തിരിച്ചു മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ ഇപ്പം നമ്മുടെ ഷീറ്റൊക്കെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ലെയറും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായി തണുത്തതിന് ശേഷം വേണം ഇതുപോലെ എടുക്കാനായിട്ട്. വളരെ തിന്നായിട്ടുള്ള ഷീറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് റോള് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു മൈദയും വെള്ളവും കൂടി കൂടിയിട്ടുള്ള മിക്സാണിത്. ഇത് സൈഡ് വഴിയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ് ഒരു സ്പൂൺ എടുത്ത് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ചതിന് ശേഷം ഇനി നമുക്ക് റോൾ ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ ഈ ഫില്ലിങ് ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കണം. എന്തോരം ഇതുപോലെ പ്രസ് ചെയ്ത് പിടിക്കാവോ അത്രയും നല്ലത്. എന്നിട്ട് രണ്ടറ്റവും ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ടിത് റോൾ ചെയ്യുക. നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നല്ല ഷേപ്പോടു കൂടി തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അതിന് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഓയിൽ ഹൈ ഫ്ലെയിമിലിട്ടാണ് ചൂടാക്കുന്നത്. ഞാൻ ഈ റോൾ ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ രണ്ട് സൈഡും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പൊ നമ്മുടെ വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല റോളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിലെ വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. അപ്പൊ ട്രൈ ചെയ്ത് കഴിഞ്ഞ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.